ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ആപ്റ്റിക്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ജിയോമെട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കോർഡിനേറ്റ് ജിയോമെട്രി. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു അഞ്ചിൽ കുറയാത്ത ക്വസ്റ്റ്യൻസ് കോർഡിനേറ്റ് ജിയോമെട്രി ബേസ് ചെയ്ത് മാത്രം കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സ് ടോപ്പിക്കായിട്ട് പഠിക്കാം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസും പരിചയപ്പെടാം. കോർഡിനേറ്റ് ജിയോമെട്രിയുടെ ഏറ്റവും ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. രണ്ട് പോയിന്റ്സ് പി ക്യു എന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അവയുടെ കോർഡിനേറ്റ്സ് എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു ആണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് പി ക്യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഓൾ സ്ക്വയർ എന്നുള്ളതാണ്. ഇതിൽ ഒരു പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ അപ്പൊ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് നമുക്കറിയാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നാല് ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് ഒരു ത്രികോണത്തിന്റെ വശങ്ങളായി വരുന്നവ എന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാം ത്രികോണത്തിന്റെ സൈഡ്സ് ആവണമെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ സമ്മ് മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം. ഇതാണ് മൂന്ന് ലെങ്ത് തന്നിട്ട് അവ ത്രികോണത്തിന്റെ വശങ്ങളാവാനുള്ള കണ്ടീഷൻ. അപ്പൊ അത് ചെക്ക് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ ചോദിക്കുക, മറ്റ് ത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാന്ന് ചോദിക്കും. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല കാണാം. മൂന്ന് കോർഡിനേറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരാം, എ ബി സി മൂന്ന് കോർഡിനേറ്റ്സ് തരും. ഇവയിൽ ഏതാണ്, ഈ കോർഡിനേറ്റ്സിൽ ഏതാണ് മറ്റ ത്രികോണത്തിന്റെ വശങ്ങളാവാൻ സാധ്യതയുള്ളതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ വശങ്ങളാവാത്തവ ഏതെന്ന് ചോദിക്കും. ആ സമയത്തെല്ലാം ആ പോയിന്റ് വെർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം, എന്നിട്ട് ഇവ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ അത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക, ഫോളോ ചെയ്യുന്നവയായിരിക്കും മറ്റ ത്രികോണത്തിന്റെ വശങ്ങളാവുക. പിന്നെ ചോദിക്കുക, ചതുരത്തിന്റെ മൂന്ന് കോർണേഴ്സ് തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോർണേഴ്സ് തന്നിട്ട് മൂന്നാമത്തെ കോർണർ അല്ലെങ്കിൽ നാലാമത്തെ കോർണർ കാണാൻ ചോദിക്കും. പിന്നെ പാരലലോഗ്രാമിന്റെ കോർണർ, പാരലലോഗ്രാമിന്റെ കേസിൽ മൂന്ന് കോർണേഴ്സ് തന്നിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ വികരണങ്ങളുടെ നീളം തന്നിട്ടെല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് വിച്ച് ഇസ് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ടു മൈനസ് ഫൈവ് ആൻഡ് മൈനസ് ടു നയൻ. എന്താണ് ടു മൈനസ് ഫൈവ് മൈനസ് ടു നയൻ എന്നീ രണ്ട് പോയിന്റ്സിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ്, ആ പോയിന്റ് എക്സ് ആക്സിസിലാണ്. അപ്പൊ നമുക്കറിയാം എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ പോയിന്റിനെ പി എന്ന് അസ്യൂം ചെയ്യാം, അതിന്റെ കോർഡിനേറ്റ് എക്സ് സീറോ എന്നും അസ്യൂം ചെയ്യാം. അപ്പൊ നമ്മളോട് ആ പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇക്വി ഡിസ്റ്റൻസ് ആണ്, ടു മൈനസ് ഫൈവിൽ നിന്നും മൈനസ് ടു നയനിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് ആണ് എക്സ് സീറോ എന്ന പോയിന്റിലേക്ക്. അപ്പൊ നമുക്ക് ഈ ഈ കോർഡിനേറ്റ്സിനെ എ എന്നും ഈ കോർഡിനേറ്റ്സിനെ ബി എന്നും ആക്കിയാൽ പി എ നോക്കാം, പി എ ഇസ് ഈക്വൽ ടു പി ബി ആണ്. പി എ വരുന്നത് എന്താണ്, റൂട്ട് ഓഫ് ടു മൈനസ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് മൈനസ് ഫൈവ് മൈനസ് സീറോ ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് ഫൈവ് സ്ക്വയർ. പി ബി എന്താ വരുന്നത്, മൈനസ് റൂട്ട് ഓഫ് മൈനസ് ടു മൈനസ് നയൻ ഓൾ സ്ക്വയർ മൈനസ് ടു മൈനസ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് നയൻ സ്ക്വയർ. സമത്തിന്റെ രണ്ട് സൈഡിലെയും റൂട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്തു. ആ സമയത്ത് ടു മൈനസ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് മൈനസ് ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് ഇസ് ഈക്വൽ ടു ഫോർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് എയ്റ്റി വൺ എന്ന് കിട്ടും. രണ്ട് വശത്തും കോമൺ ആയിട്ടുള്ളതിനെല്ലാം കട്ട് ചെയ്തു പോകും. എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ഫോർ ഫോർ, പിന്നെ ഫോർ എക്സിന് ഇവിടെ കൊണ്ടുവന്നാൽ മൈനസ് എയ്റ്റ് എക്സ്, മൈനസ് എയ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു ട്വന്റി വൺ മൈനസ് സോറി എയ്റ്റി വൺ മൈനസ് ട്വന്റി ഫൈവ്, അപ്പോൾ ഫിഫ്റ്റി സിക്സ് അത് വരും. എക്സ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എയ്റ്റ് മൈനസ് സെവൻ എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ മൈനസ് സെവൻ ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ പോയിന്റ് ഏതാണെന്നുള്ളതാണ്. പോയിന്റ് നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു എക്സ് സീറോ ആണ് പോയിന്റ് പിയുടെ കോർഡിനേറ്റ്സ്. അപ്പൊ നമുക്ക് കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ഇങ്ങനെ വരും മൈനസ് സെവൻ
സീറോ എന്നുള്ളതാണ് ഈ രണ്ട് എ ബി എന്ന രണ്ട് പോയിന്റിൽ നിന്നും ഒരേ അകലത്തിലുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ഇഫ് ദ പോയിന്റ്സ് 3, 2, -2, -3 ആൻഡ് 2, 3 ഫോംസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഈ മൂന്ന് പോയിന്റ്സ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഡിസ്റ്റൻസ് കാണണം, എന്നിട്ട് അത് പൈതഗോറസ് തിയറം ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. എ ബി സി എന്ന മൂന്ന് പോയിന്റ്സ് ആണ് ഇതെന്നുണ്ടെങ്കിൽ എ ബി എന്താ വരുന്നത്, എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -2, -3 ഓൾ സ്ക്വയർ പ്ലസ് -3, -2 ഓൾ സ്ക്വയർ. ഇതെന്ത് വരും, -2, -3 ഓൾ സ്ക്വയർ പറയുമ്പോൾ -5 സ്ക്വയർ, -5 സ്ക്വയർ 25, ദെൻ -3, -2 അഗെയിൻ -5, -5 സ്ക്വയർ 25. റൂട്ട് 50 എന്ന് വരും എ ബിയുടെ ലെങ്ത്. ഇനി ബി സി നോക്കുകയാണെങ്കിൽ ബി സി എന്താണ്, 2 -2 ഓൾ സ്ക്വയർ പ്ലസ് 3 -3 ഓൾ സ്ക്വയർ. -2 എന്ന് വെച്ചാൽ 4 സ്ക്വയർ 16 പ്ലസ് 3 -3 3 + 3 6 6 സ്ക്വയർ 36 36 + 16 വരുന്നത് റൂട്ട് ഓഫ് 52. ഇനി നമ്മൾ എ സി നോക്കുകയാണെങ്കിൽ എ സി 2 - 3 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 2 ഹോൾ സ്ക്വയർ. അത് വരുന്നത് റൂട്ട് ഓഫ് 1 + 1 √2. അങ്ങനെ മൂന്ന് ലെങ്ത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് മൂന്നും ഒരു റൈറ്റ് ട്രയാങ്കിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആവോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെറിയ രണ്ട് സൈഡ്സിന്റെ സ്ക്വയർ കണ്ടു നോക്കാം. ചെറിയ രണ്ട് സൈഡ്സ് എ ബിയും എ സിയും ആണ്. എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്താ വരുന്നത്, റൂട്ട് ഓഫ് 50 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 50 + 2 52. വലിയ സൈഡിന്റെ സ്ക്വയർ കണ്ടാലോ, ബി സിന്റെ സ്ക്വയർ കണ്ടാലേ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 52 ഹോൾ സ്ക്വയർ 52. അപ്പൊ ചെറിയ രണ്ട് സൈഡ്സിന്റെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ സൈഡിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ട്, അഥവാ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പോയിന്റ്സും ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കോർണേഴ്സ് ആണ്, വെർട്ടിസസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല എന്താണ്, എ ബി എന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്, ഇവ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൽ പി എന്നൊരു പോയിന്റ് സെക്ഷൻ ചെയ്യാണ്, കട്ട് ചെയ്യാണ്, എ ബിയെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. പി എ പി ബി എന്ന രണ്ട് പാർട്സ് ആക്കി മാറ്റുകയാണെങ്കിൽ പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ ബി എന്ന ലൈൻ ജോയിനിങ്ങിനെ പി എന്ന പോയിന്റ് m:n എന്ന റേഷ്യോയില് സെക്ഷൻ ചെയ്യുകയാണെങ്കിൽ പി എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് വരുന്നത് m(x2) + (nx1)/(m+n). വൈ കോർഡിനേറ്റ്സ് വരുന്നത് m(y2) + (ny1)/(m+n). എ ബി എന്നൊരു ലൈൻ ജോയിനിങ് ഉണ്ട്, അതിൽ പി എന്ന പോയിന്റ് എ ബിയെ m:n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. ആ സമയത്ത് പിയുടെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് px = m(x2) + (nx1)/(m+n). വൈ കോർഡിനേറ്റ്സ് വരുന്നത് m(y2) + (ny1)/(m+n). ഇനി ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്, ഇത് ഇന്റേണലി സെക്ഷൻ ചെയ്യാണ്. എ ബിക്ക് അകത്ത് തന്നെയാണ് പി എന്ന പോയിന്റ്. സപ്പോസ് എക്സ്റ്റേണലി ആണ് ഇതിനെ സെക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് പിയുടെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് px = എ ബി എന്ന ലൈൻ ഇതാണ്, പി എന്ന പോയിന്റ് ഇതിനകത്ത് ഇതിന് പുറത്താണ്. എന്നാൽ പി എന്ന പോയിന്റ് എയും ബിയോയ്ക്കുള്ള റേഷ്യോ തന്നിട്ടുണ്ട് m:n. ആ സമയത്ത് പിയുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കാണാനുള്ള ഇക്വേഷൻ px = സെയിം തന്നെയാണ് m(x2) -
മൈനസ് ആണ് എൻ എക്സ് വൺ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. ഇനി വൈ കോർഡിനേറ്റ്സ് പി വൈ ഇസ് ഈക്വൽ ടു എം വൈ ടു മൈനസ് എൻ വൈ വൺ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. ഇതാണ് സെക്ഷൻ ഫോർമുലയിൽ പറയുന്നത്. ഇന്റേർണലി കട്ട് ചെയ്യുന്ന സമയത്ത് പ്ലസ് ആണ്, പ്ലസ് പ്ലസ് മേലും താഴെയും പ്ലസ് ആണ്. എക്സ്റ്റേർണലി ആണ്, സപ്പോസ് എ ബി എന്ന ലൈൻ സെഗ്മെന്റിന് പുറത്താണ് പി എന്ന പോയിന്റ് എന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള ഇക്വേഷനിൽ രണ്ട് സൈഡിലും മൈനസ് ആണ്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കാണുമ്പോഴും മുകളിലും താഴെയും മൈനസ് ആണ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇത് ഈ എക്സ്റ്റേർണൽ സെക്ഷനിൽ നിന്ന് അധികം പ്രോബ്ലംസ് കണ്ടുവരാറില്ല, കൂടുതലും ഇന്റേർണൽ സെക്ഷനിൽ നിന്നാണ് വരാറ്. പ്രധാനമായിട്ടും സെൻട്രോയിഡ് കാണാനുള്ള ഇക്വേഷനൊക്കെ, ട്രയാങ്കിളിന്റെ വേർട്ടിസസ് വന്നിട്ട് സെൻട്രോയിഡ് കാണാനുള്ള ഇക്വേഷൻ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സെൻട്രോയിഡിന്റെ റേഷ്യോ നമുക്കറിയാം, സെൻട്രോയിഡ് മീഡിയന് 2:1 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ തന്നിട്ടുണ്ടാവില്ല അങ്ങനത്തെ കേസിലെല്ലാം. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ കേസ് വരുന്നത് ഈ എം ഈസ് ടു എൻ എന്നുള്ള റേഷ്യോ ഇല്ലേ, അത് 1:1 ആണെങ്കിലോ. എന്ന് വെച്ചാൽ പി എന്ന പോയിന്റ് എക്സാക്ട് മിഡ് പോയിന്റ് ആണ്, എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി എന്ന പോയിന്റ് എന്നുണ്ടെങ്കിലോ, ആ സമയത്ത് റേഷ്യോ നമുക്കറിയാം 1:1 ആണ്. അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1x2+1x1 ÷ 1+1 എന്ന് കിട്ടും. അതേപോലെ വൈ കോർഡിനേറ്റും y2+y1 ÷ 2 എന്ന് കിട്ടും. അപ്പൊ മിഡ് പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് വരുന്നത് ഇതാണ് x1+x2 ÷ 2, y1+y2 ÷ 2. രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവയുടെ മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് x1+x2 ÷ 2 പ്ലസ് വൈ കോർഡിനേറ്റ് y1+y2 ÷ 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ പോയിന്റ്സ് a6 1 b8 2 c9 4 d p3 ആർ ദ വെർട്ടിസസ് ഓഫ് എ പാരലലോഗ്രാം, പാരലലോഗ്രാം ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. ഓപ്ഷൻ എ 6 b9 c5 d7. അപ്പൊ എന്താണ് പാരലലോഗ്രാമിന്റെ നാല് വെർട്ടിസസ് തന്നിട്ടുണ്ട്, എ ബി സി ഡി. ഡിക്ക് അകത്ത് പി 3 എന്നാണ് ഡിയിലെ തന്നിട്ടുള്ളത്, എക്സ് കോർഡിനേറ്റ് തന്നിട്ടില്ല. ഇവിടെ നമ്മളോട് പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പാരലലോഗ്രാം ഡ്രോ ചെയ്യാം. എ ബി സി ഡി ഓരോന്നിന്റെ കോർഡിനേറ്റ്സ് എഴുതി. 6 1 8 2 9 4 p3. പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ട് രീതിയിൽ ഇതിനെ ചെയ്യാം, ഒന്നെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുലയിൽ നമുക്ക് നോക്കാം, ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡാണ്. അപ്പൊ നമുക്ക് ഈ പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ബി സിയുടെ ലെങ്ത് കിട്ടിയാൽ അത് തന്നെയായിരിക്കും എ ഡി. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് ഡിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് സെക്ഷൻ ഫോർമുല വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. സെക്ഷൻ ഫോർമുലയിൽ ഇവിടെ നിങ്ങൾക്ക് 3 തന്നതുകൊണ്ട് ഒരു പക്ഷേ ഡിസ്റ്റൻസ് ഫോർമുല കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. ചില ക്വസ്റ്റ്യൻസിൽ ഇവിടെ 3 തരില്ല, പോയിന്റ് ഏതാണ് തരില്ല, എക്സ് വൈ എന്ന് കാണിക്കാറുള്ളൂ, നാലാമത്തെ കോർണർ കാണാൻ പറയും. അത്തരത്തിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യനിലെല്ലാം സെക്ഷൻ ഫോർമുല ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ. സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പാരലലോഗ്രാംസിന്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം, എ സി എന്നുള്ളത് ഒരു ഡയഗണൽ ആണ്, ബി ഡി എന്നത് വേറെ ഡയഗണൽ ആണ്. അപ്പൊ ഈ ഡയഗണൽസ് ഈ പോയിന്റിൽ ഈക്വലി ബൈസെക്റ്റ് ചെയ്യും. ഇത് ഒ ആണെങ്കിൽ എ ഒ ഇസ് ഈക്വൽ ടു സി ഒ, അതുപോലെ ബി ഒ ഇസ് ഈക്വൽ ടു ഒ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ബൈസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. എ സി എന്ന ഡയഗണലിനെ ഇത് ബൈസെക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 1:1 എന്ന റേഷ്യോയിലായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് മിഡ് പോയിന്റ് അല്ലേ. അപ്പോ x1+x2 ÷ 2, അതുപോലെ y1+y2 ÷ 2 ആയിരിക്കും. 6+9 ÷ 2, y കോർഡിനേറ്റ്സ് വരുന്നത് 1+4 ÷ 2. ഇത് എ സി എന്ന ഡയഗണലിന്റെ കേസാണ്. ബി ഡി എന്ന ഡയഗണൽ എടുക്കുകയാണെങ്കിൽ ബി ഡി എന്താണ്, 8+p ÷ 2, പിന്നെ വൈ കോർഡിനേറ്റ്സ് വരുന്നത് 3+2 ÷ 2.
ഓ എന്ന പോയിന്റ് കോർഡിനേറ്റ്സ് ആണ്. ഇത് എ സി എന്ന ഡയഗണൽ വെച്ചിട്ട് എഴുതി, ഇത് ബി ഡി എന്ന ഡയഗണൽ വെച്ചിട്ട് എഴുതി. ഇതെന്താണ്? ഈക്വൽ അല്ലേ? ഓ എന്ന പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പൊ നമുക്കറിയാം 6 + 9 = 15 / 2 / 5 / 2. ഇവിടെ വരുന്നത് 8 + P / 2 / 5 / 2. അപ്പോ ഇത് വൈ കോർഡിനേറ്റ്സ് 5 / 2 / 5 / 2. എക്സ് കോർഡിനേറ്റ് എന്ന് വരുന്നത് 15 / 2 ഉം 8 + P / 2. അതിന് രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. 15 / 2 = 8 + P / 2. 2 ക്യാൻസൽ ചെയ്താൽ പി ഇസ് ഈക്വൽ ടു 15 - 8, വിച്ച് ഈസ് 7, അഥവാ ഓപ്ഷൻ ഡി. എങ്ങനെയാ കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ എന്താ ചെയ്തത്? ഡയഗണൽസ് ഓ എന്ന പോയിന്റിൽ ബൈസെക്ട് ചെയ്യുന്നു നമുക്ക് അറിയാം. അത് വെച്ചിട്ട് നമ്മൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തു, 1:1 എന്ന പ്രപ്പോർഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഡിയുടെ വൈ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. വൈ കോർഡിനേറ്റ് ക്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. ക്യൂ ആണെങ്കിൽ നമ്മളിവിടെ അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ കൊടുക്കാം, Q + 2 / 2 = 5 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ക്യൂ കിട്ടും. കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഫോർമുലയേക്കാൾ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുക സെഷൻ ഫോർമുല യൂസ് ചെയ്യുമ്പോഴായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ബി വേർ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ ഹൂസ് സെന്റർ ഈസ് 2 - 3 ആൻഡ് എ ഈസ് 1 - 4. ഒരു സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് 2 - 3 ആണ്. എ ബി എന്നത് അതിന്റെ ഒരു ഡയമീറ്റർ ആണ്. അതിൽ എയുടെ ഡയമെൻഷൻ, എയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 1 - 4. നമ്മളവിടെ ബിയുടെ കോർഡിനേറ്റ്സ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ സർക്കിളില് എ ബി ഡയമീറ്റർ ആണ്, എയുടെ കോർഡിനേറ്റ്സ് 1 - 4, സെന്ററിന്റെ കോർഡിനേറ്റ്സ്, സെന്റർ ഓന്റെ കോർഡിനേറ്റ്സ് 2 - 3 ആണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ്സ് ആണ് കാണാൻ വന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ സെക്ഷൻ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അതും എക്സ്റ്റേണൽ സെക്ഷനിങ് ആണ്. എ ബി എന്ന ഇതൊരു പി എന്ന പോയിന്റ് ആണെങ്കിൽ എ പി എന്നൊരു ലൈൻ സെഗ്മെന്റിനെ ബി എന്ന പോയിന്റ് എക്സ്റ്റേണലി സെക്ഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ റേഷ്യോ എന്താ വരുന്നത്? ഇത് റേഡിയസ് അല്ലേ? അപ്പൊ നമ്മൾ MES2N എടുക്കേണ്ടത് എ എന്ന പോയിന്റിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസും പി എന്ന പോയിന്റിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസും ആണ്. അപ്പൊ ഇത് റേഡിയസ് ആയിരിക്കും, R + R, 2R വരും. അപ്പൊ ഈ റേഷ്യോ വരുന്നത് 2R ഉം ഇത് R ഉം ആണ്. ഡിസ്റ്റൻസ് വരുന്നത് എ ബിയുടെ ലെങ്ത് 2R, പി ബിയുടെ ലെങ്ത് 6. റേഷ്യോ എന്താ വരുന്നത്? റേഷ്യോ 2:1 ആണ്. റേഷ്യോ എടുക്കുമ്പോൾ തെറ്റിപ്പോവരുത്, 2:1 എന്നുള്ളതാണ് റേഷ്യോ. ഇനി നമുക്ക് സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ ബി എന്ന പോയിന്റില് ബി എക്സ് എക്സ് കോർഡിനേറ്റ്സ് എന്താണ് ഇക്വേഷൻ? MX2 - NX1 / M - N അല്ലേ? റേഷ്യോ 2:1 ആണ്. MX2 - NX1 / 1 / M - N 2 - 1. അപ്പോ 4 - 1 / 1 = 3 എന്ന് കിട്ടും. ഇനി വൈ കോർഡിനേറ്റ്സ്, ബിയുടെ വൈ കോർഡിനേറ്റ്സ് കാണുകയാണെങ്കിൽ MY2 - NY1 / M - N ആണ്. എം എന്താ? 2 × Y2 - 2 - -3 - 1 × 4 / M - N 2 - 1. അപ്പോ -6 - 4 / 1 എന്ന് കിട്ടും, അഥവാ -10. നമ്മളോട് ബിയുടെ കോർഡിനേറ്റ്സ് ആണ് കാണാൻ പറഞ്ഞത്. എക്സ് കോർഡിനേറ്റ് 3 എന്നും വൈ കോർഡിനേറ്റ്സ് -10 എന്നും കിട്ടും. ആൻസർ എന്താണ്? 3 - 10 എന്നുള്ളതാണ് ആൻസർ. അടുത്തൊരു ചെറിയ ഇക്വേഷൻ ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 വേർട്ടിസസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്. എ ബി സി എന്നൊരു ട്രയാങ്കിൾ ആണ്. വേർട്ടിസസ് X1 - Y1, X2 - Y2, X3 - Y3 ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ സമയത്ത് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഓഫ് ഡിറ്റർമിനന്റ്
x1 y1 x2 y2 x3 y3. പിന്നെ ഫസ്റ്റ് കോളം അതുകൂടെ റിപ്പീറ്റ് ചെയ്യാം, x1 y1. ഇതാണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, മൂന്ന് വേർഡ്സ് തന്നിട്ടുണ്ട്, A15 B37 C46. അപ്പൊ ഏരിയ കാണാൻ നമുക്കറിയാം, ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഡിറ്റർമിനന്റ് 15 37 46. 15 ഹാഫ് ഓഫ് 1 × 7 7 − 5 × 3 15 പ്ലസ് 3 × 6 18 − 7 × 4 28 പ്ലസ് 4 × 5 20 − 1 × 6 6 equal to 1/2 × 7 − 15 − 8 18 − 28 − 10 പ്ലസ് 20 − 6 14 −8 − 10 − 18 − 18 + −14 − 4 മോഡ് എടുത്താല് 4/2 2 യൂണിറ്റ് സ്ക്വയർ. ഇതാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന പോലെ തന്നെയാണ് ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയയും കാണാന്. ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കാണാൻ വേണ്ടിട്ട് 4 വെർട്ടിസസ് ഉണ്ടാകും. അപ്പൊ ഒരെണ്ണം കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ 1/2 ഡിറ്റർമിനന്റ് x1 y1 x2 y2 x3 y3 x4 y4. പിന്നെ ഫസ്റ്റ് കോളം x1 y1, ഇങ്ങനെ ഓരോന്നിനെ സബ്സ്റ്റിറ്റ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് കണ്ടിട്ട് അതിന്റെ മോഡ് എടുത്താൽ, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന്റെ മോഡ് എടുക്കണം. ആ സമയത്ത് നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ABCD are the vertices of a quadrilateral. Find the area of the quadrilateral. The equation is that area is equal to half of the determinant x1 y1 x2 y2 x3 y3 x4 y4 x1 y1. Substitute that half determinant −5 7 −4 − 5 − 1 − 6 4 5 − 5 7 എന്ന് കിട്ടും. ഓക്കെ, ഹാഫ് ഓഫ് −5 × −5 25 25 − 28 25 + 28 53 എന്ന് വരും. പ്ലസ് 24 24 − 5 19 −5 − 5 + 24 19 പ്ലസ് 28 28 + 25 53 53 + 19 + 19 + 53 എല്ലാം 2 times ആണല്ലേ. അപ്പോ 2 കോമണായിട്ട് പുറത്തെടുക്കാം. 2 × 53 + 19 ആണ്. 2 ക്യാൻസൽ ചെയ്ത് പോവാണെങ്കിൽ 53 + 19 72 യൂണിറ്റ് സ്ക്വയർ. ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ 72 യൂണിറ്റ് സ്ക്വയർ എന്ന് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ ഇക്വേഷൻ കൂടെ പഠിക്കാണ്ട് സെൻട്രോയിഡ് കാണാനാണ്. ഒരു ത്രികോണം ABC അവയുടെ വേർട്ടിസസ് തന്നിട്ടുണ്ട്. x1 y1 x2 y2 x3 y3 ആണെങ്കിൽ സെൻട്രോയിഡ് കാണാനുള്ള ഇക്വേഷൻ G = സെൻട്രോയിഡിന്റെ എക്സ് കോർഡിനേറ്റ് വരുന്നത് x1 + x2 + x3 / 2. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ്സ് വരുന്നത് y1 + y2 / y3 /
ത്രീ എന്നുള്ളതാണ് സെൻട്രോയിഡിന്റെ വേർട്ടിസസ് വരുന്നത്. ഇത് എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷൻ ഫോർമുലയിൽ നമ്മൾ സെൻട്രോയിഡ് വരയ്ക്കുമ്പോൾ മീഡിയൻ ആണ്, എ ഡി മീഡിയൻ ആയിരിക്കും. അപ്പൊ ഡി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാന് ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി, അതുകൊണ്ട് ഡിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. പിന്നെ എ ഡി എന്ന ലൈനില് സെൻട്രോയിഡ് വരുന്നത് 2:1 എന്ന പ്രപ്പോർഷനിലാണ് സെൻട്രോയിഡ് മീഡിയനെ കട്ട് ചെയ്യുന്നത്. ഈ റേഷ്യോ വെച്ചിട്ട് എം ഇസ് ടു എൻ റേഷ്യോ വെച്ചിട്ട് എ ഡി എന്ന ലൈൻ സെഗ്മെന്റിൽ ജിയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഡിവൈഡഡ് ബൈ ത്രീ, വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ഡിവൈഡഡ് ബൈ ത്രീ. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. പോയിന്റ്സ് 1, 5, 3, 6 എ ബി സി എന്നിവയുടെ കോർഡിനേറ്റ്സ് ആണ്. 5, 8 ആണെങ്കിൽ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ വരുന്നത് ജി ഈസ് ഈക്വൽ ടു 1+3+5 ഡിവൈഡഡ് ബൈ 3, പിന്നെ 5+6+18 11+8 19 ബൈ 3. ഇപ്പൊ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് വരിക 3 19 by 3 എന്നുള്ളതാണ് സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് വരുന്നത്. കോർഡിനേറ്റ് ജോമെട്രി നമുക്ക് രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിലാണ് ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, പിന്നെ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ, ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ, അതുപോലെ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ. ഇത്രയും ഭാഗങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ ഉൾക്കൊള്ളിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് സ്ലോപ്പ്, സ്ട്രേറ്റ് ലൈൻ, പിന്നെ രണ്ട് ലൈൻസ്, പാരലൽ ലൈൻസ്, പെർപെൻഡിക്കുലർ ലൈൻസ്, ഇവ തമ്മിലുള്ള ആംഗിൾസ്, ഇതെല്ലാം കാണുന്ന ഭാഗം സെക്കൻഡ് പാർട്ടിലാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. എൽ പി എസ് എ, യു പി എസ് എ, കെ ടെറ്റ്, എൽ ഡി സി, എൽ ജി എസ്, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് പി എസ് സി ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി പി എസ് സി മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.